നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി ലീഗ് വണ്ണിൽ നാളെ റീംസിനെ നേരിടുകയാണ്. ആ മത്സരത്തിന് മുന്നോടിയായി പി എസ് സി പുറത്തിറക്കിയിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ അവരുടെ സൂപ്പർ താരങ്ങൾക്ക് പരിക്കേറ്റ വിവരം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കിലിയൻ എംബാപ്പയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ലിയോ മെസ്സിക്ക് കാഫ് ഡിസ്കംഫേർട്ട് ഉണ്ട്, ന്യൂനോ മെൻഡസ് പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിരിക്കുന്നു, പ്രശ്നൽ കിംബമ്പ ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് പി എസ് സി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. നമുക്ക് ആ മെഡിക്കൽ പോയിന്റ് ആദ്യം ഒന്ന് നോക്കാം. പ്രശ്നൽ കിംബമ്പ അദ്ദേഹത്തിൻ്റെ ഒരു റിക്കവറി പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം ഇപ്പോഴും കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ അവൈലബിൾ ആയിട്ടുള്ള രൂപത്തിലല്ല എന്ന് പി എസ് സിയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തതായിട്ട് കിലിയൻ എംബാപ്പയുടെ കാര്യം, അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ചെസ്റ്റ് പെയിൻ ഉണ്ട്, പക്ഷേ അത് ഹീസ് ഓക്കെ, ഇൻഡോറിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് എന്നാണ് പി എസ് സിയുടെ മെഡിക്കൽ പോയിന്റിൽ പറയുന്നത്. അതേസമയം പി എസ് സി പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയറും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കിലിയൻ എംബാപ്പയ്ക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, പക്ഷേ അദ്ദേഹം ടീമിനോടൊപ്പം റീംസിലേക്ക് ട്രാവൽ ചെയ്യും എന്ന് ഇപ്പോൾ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ അറിയിച്ചിട്ടുണ്ട്. ഇനി റെനാറ്റോ സാഞ്ചസ് പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായിരുന്നു, പക്ഷേ അദ്ദേഹം റേസിംഗിലേക്കും മറ്റ് ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിലേക്കും ഒക്കെ തിരികെ വന്നിട്ടുണ്ട്. ടീമിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ട്രെയിനിങ് സെഷൻ അടുത്ത വീക്കിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഒപ്പം ന്യൂനോ മെൻഡസിന് പരിക്ക് പറ്റിയിരിക്കുന്നു, ലെഫ്റ്റ് ഹാംസ്ട്രിങ്ങിനാണ് താരത്തിന് പരിക്കേറ്റിരിക്കുന്നത്. 3 ആഴ്ച കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും, അതിനുശേഷം മാത്രമേ തിരികെ എത്താൻ കഴിയുകയുള്ളൂ എന്നിപ്പോൾ പി എസ് സി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ലിയോ മെസ്സിക്ക് കാഫ് ഡിസ്കംഫേർട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു വിശദമായ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു മെഡിക്കൽ പോയിന്റ് ഇനി സൺഡേ മാത്രമേ പുറത്തുവിടുകയുള്ളൂ എന്നും പി എസ് സി അറിയിക്കുന്നു. ചുരുക്കത്തിൽ സുപ്രധാന താരങ്ങൾക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. റീംസിനെതിരെയുള്ള പി എസ് സിയുടെ മത്സരത്തിൽ അവരുടെ സ്കോഡിൽ തീർച്ചയായിട്ടും അവരുടെ ഇലവനിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന കാര്യം വ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.